വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ബോറടിക്കുമ്പോൾ നമ്മൾ എല്ലാവരും റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. നമുക്കറിയാം നമ്മുടെ ചുറ്റിലുമൊക്കെ ഒരുപാട് ഹോട്ടലുകളുണ്ട്, പക്ഷേ വിലയും അതുപോലെ തന്നെ വലുത് തന്നെയാണ്. ഇനിയിപ്പോൾ പറയുന്നത് ഒരു ഹോട്ടലിനെ കുറിച്ചാണ്. പാലക്കാട് നഗരത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. 3 നേരവും ഹോട്ടലിലെത്തുന്നവർക്ക് സൗജന്യമായാണ് ഇവിടെ ഭക്ഷണം നൽകുന്നത്. മിൻബോൺ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത 100 കണക്കിന് ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇത്തരം ആളുകൾ ഹോട്ടലുകൾക്ക് പുറത്ത് കാത്തു നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഭക്ഷണം കഴിച്ചിറങ്ങുന്ന ആളുകൾ അവരുടെ കൈകളിൽ ചില്ലറ പൈസകൾ വെച്ചു നൽകും. അല്ലെങ്കിൽ ഹോട്ടലിലെ എല്ലാ തിരക്കും കഴിഞ്ഞതിന് ശേഷം ഹോട്ടൽ ഉടമ കുറച്ചു ഭക്ഷണം നൽകും. എന്നാൽ പാലക്കാട്ടെ ഈ ഹോട്ടൽ തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും സൗജന്യമായി ഭക്ഷണം ലഭിക്കും. എന്തായാലും ആ ഹോട്ടലിന്റെ വിശേഷം നമുക്കൊന്ന് കാണാം. പാലക്കാട്ടെ വിൻബോൺ പബ്ലിക് ട്രസ്റ്റ് ആണ് ഈ ഹോട്ടൽ നടത്തുന്നത്. എന്തായാലും അതിന്റെ ഭാരവാഹികൾ എന്നോടൊപ്പമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സൗജന്യമായി ഭക്ഷണം നൽകാമെന്ന് തീരുമാനിച്ചത്? ഞാനിവിടെ പാലക്കാട് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഡെയിലി ഓഫീസിൽ വരുന്ന വഴി ഒരുപാട് പേര് റോഡ് സൈഡ് കിടക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മീറ്റിംഗ് ദിവസം സാർ സൂചിപ്പിച്ചിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു ഫ്രീ ഫുഡ് കൊടുക്കാം എന്നുള്ളത്. പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് നമ്മുടെ സാറെല്ലാം കൊണ്ട് ഡിസിഷൻ എടുത്ത് ഇങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചു. ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കാണ് ഇനി നിലയിലെത്താൻ സാധിച്ചു. നമ്മളെ 2019 മുതലൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ഹോട്ടൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും കേരളത്തിലുടനീളം ചെയ്യണം എന്നുള്ളത്. പക്ഷേ 2022 കൂടിയിട്ടാണ് ഓപ്പൺ ചെയ്യാൻ പറ്റിയത്. നമ്മൾ ഫ്ലഡിൽ 2018 രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റാണ്. ഞാൻ ട്രസ്റ്റിൻ്റെ മാനേജിങ് ട്രസ്റ്റിയാണ്. ഞങ്ങൾ ഒരുപാട് ഫ്ലഡിലും അവർ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. നമ്മൾ പബ്ലിസിറ്റി ആരും അറിയിക്കുന്നതില്ല. ഇപ്പോൾ ഇങ്ങനെ സംരംഭം വെച്ച് ജനകീയമായിട്ട് കൂട്ടായ്മയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംരംഭങ്ങൾ ഇത് ആക്ടിവേറ്റ് ചെയ്തത്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇപ്പോൾ അരി പച്ചക്കറി ഇങ്ങനെ എല്ലാത്തിനും വില കൂടുന്നൊരു സമയമാണ്. വലിയ ചിലവുണ്ട്. ഈ റൂം വാടകയുണ്ട്, കറണ്ട് ബില്ലുണ്ട്, ഈ സ്റ്റാഫുകൾക്ക് ശമ്പളമായിട്ട് തന്നെ വലിയൊരു തുക വരും. ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇപ്പോൾ നിങ്ങളൊരു ബോക്സ് വെച്ചിട്ടുണ്ട്, അവിടെ ആളുകൾ സംഭാവനകൾ നൽകും. ഇത് കൂടാതെ നിങ്ങൾക്ക് സാധനങ്ങളായിട്ട് സൗജന്യമായിട്ട് കിട്ടുന്നത് അതെന്തൊക്കെയാണ്? ഇപ്പോൾ ഇതേമാതിരി മീഡിയയിൽ വന്നപ്പോൾ കുറേ ആൾക്കാർ അരിയായിട്ട് വെജിറ്റബിൾ ഒരു ഭാരതി എന്ന് പറഞ്ഞൊരു ഹോൾസെയിൽ ഡീലറുണ്ട്, അവർ നമുക്ക് മറ്റേ തരുന്നുണ്ട്, നിസാര ബേസിക്ക് സാധനം തരുന്നുണ്ട്. അതുമാതിരി കുറേ ആൾക്കാർ ഇവിടെ തക്കാളി ഒരു ഗ്രൂപ്പ് തക്കാളി ദിവസം ഹോൾസെയിൽ ഡീലറാണ് പറഞ്ഞത്, അവർ കൊടുന്ന് തരുന്നുണ്ട് ഫ്രീ ആയിട്ട്. അങ്ങനെ അറിഞ്ഞവർ ഓരോ ചാക്കരി 2 ചാക്കരിയായിട്ട് കൊടുന്ന് തന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു എന്തൊക്കെയാണ് നിങ്ങളുടെ മെനു, അതോടൊപ്പം തന്നെ ഏതൊക്കെ സമയങ്ങളാണ് കൊടുക്കുന്നത്? അതായത് കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ട്, കാലത്ത് ഉപ്പുമാവ്, ഇഡ്ഡലി, പിന്നെ ദോശ, അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ഊണ്, പിന്നെ നൈറ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും ചപ്പാത്തി, പിന്നെ ഉച്ചയ്ക്ക് ഊണ് വേണ്ടവർക്ക് ഊണുണ്ടാവും, പിന്നെ ഉപ്പുമാവ് അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാവും. ഉച്ചയ്ക്ക് കുറേ ആൾക്കാർ സംഘടനകളൊക്കെ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് കുറവാണ്. പക്ഷേ രാത്രി സ്ഥിരമായിട്ട് ശരിക്കും ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത കുറേ ടീം ആൾക്കാർ വൈകിട്ട് വരുന്നുണ്ട്, രാത്രി വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതുവരെ കുറേ രാത്രി നൈറ്റ് ഭക്ഷണം കഴിക്കാൻ കാലങ്ങളായിട്ട് കിടക്കുന്ന ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ട സമയം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. എന്തറിഞ്ഞു വന്നപ്പോൾ അവർ രാത്രി ഭക്ഷണം തന്നെ കഴിക്കാറില്ല, എന്തെങ്കിലും വെള്ളം കുടിച്ച് കഴിയുന്ന കുറേ ആൾക്കാരെ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയുള്ളത്. അപ്പോൾ അങ്ങനെയും കുറേ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത് മുന്നോട്ട് പോകുമ്പോൾ ആണ് കുറേ ഇതിനെ കുറിച്ചിട്ടുള്ള ഭക്ഷണത്തിന് നമ്മൾ കുറേ ആൾക്കാർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇത് ഇല്ലാത്ത കുറേ അവസ്ഥ അറിയുന്നത് ഇപ്പോഴാണ് ശരിക്കും. ഈ വിൻബോൺ പാലക്കാട് മാതൃകയിലുള്ള ഹോട്ടലുകൾ ജനകീയമായി എല്ലായിടത്തും വരികയാണെങ്കിൽ ഈ ഭക്ഷണം ലഭിക്കാത്ത ഒരു പ്രതിസന്ധി എന്നുള്ളത് പൂർണ്ണമായും മറികടക്കാൻ കഴിയും. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.